മന്ത്രവാദം കഴിഞ്ഞു, ഇനി ഭജന വരുപ്പ. അമ്മേ, അമ്മയ്ക്ക് വേറെ ജോലിയില്ല. ഈ കുരുട്ടുവിറ്റ് കൊണ്ട് ഒന്നും മാറുന്നതല്ല മജിയുടെ സുഖക്കേട്. നീ അങ്ങനൊന്നും പറയാതറ. ചോറ്റാനിക്കരെ പോയി ഭജന വരുന്നാ മാറുമെന്നാ സകലരും പറയുന്നത്. അമ്മേ, രോഗം പിടിപെട്ടാൽ കൊണ്ടുപോകേണ്ടത് ആശുപത്രിയിലേക്കാ, അമ്പലത്തിലേക്കല്ല. നിനക്ക് ഈശ്വരവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ നീ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, അന്ധവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അമ്മേ, മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നിറങ്ങി ഈ 20-ാം നൂറ്റാണ്ടിലും അമ്പലത്തിൽ പോയി ഭജന വരുന്നാൽ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നത് തന്നെ വിഡ്ഢിത്വം. ഞാൻ പറഞ്ഞു തീർത്തു, മല്ലിക നാളെ തന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. എന്റെ മോളെ അങ്ങോട്ടും കൊണ്ടുപോകണ്ട. പിന്നെയും പഴയ പല്ലവി തന്നെ. അമ്മേ, ഈ രോഗം ആരംഭിച്ചപ്പോൾ തന്നെ ചികിത്സിക്കാതിരുന്നാണ് തെറ്റ്. നീയെങ്കിലും ആ തെറ്റ് തിരുത്തിയിരുന്നെങ്കിൽ. നീ എന്തൊക്കെ പറഞ്ഞാലും പ്രാന്താശുപത്രിയിലേക്ക് എന്റെ മോളെ ഞാൻ അയക്കത്തില്ല. അവിടെ പോയാൽ എന്റെ മോള് മുഴുപ്രാന്തിയാകും. ഈ അമ്മയെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കാനോ? അച്ഛൻ എന്തോന്നും ഉണ്ടാത്ത. ഇനിയെങ്കിലും മല്ലികയെ ശരിക്കും ചികിത്സിപ്പിച്ചില്ലെങ്കിൽ കാര്യം കുഴപ്പത്തിലാകും. ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് വല്ല ഹോസ്പിറ്റലും കൊണ്ട് പോയി ചികിത്സിപ്പിക്കണമെന്ന്. അമ്മ ആരും അത് കേട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ മാറിക്കൊള്ളുമെന്ന് ആരോ പറഞ്ഞു വിശ്വസിച്ച് കല്യാണം നടത്തി. എന്നിട്ട് എന്തായി? അവളിതാ കണ്ണീരും കയ്യുമായി മടങ്ങി വന്നു. ഇനിയും ഭജനം പാത്തും വഴിപാട് കഴിച്ചും കാലം കളഞ്ഞാൽ അവളുടെ ജന്മം പാഴായി പോകും. പറഞ്ഞേക്കാം. ഇതിനേക്കാൾ എത്രയോ കൂടിയ രോഗങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാറിയിട്ടുണ്ടെന്നാ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, എനിക്കതിന് വിശ്വാസവുമില്ല. ആ തിരുനടയ്ക്ക് നേരെ നിന്ന് അമ്മയെ നാരായണ എന്ന് മനംനൊന്ന് വിളിച്ചാൽ ഏത് മാറാത്ത രോഗവും മാറുമെന്നാണ് പറയുന്നത്. അമ്മയെ പോലുള്ള കുറെ പെണ്ണുങ്ങൾ വിശ്വസിക്കുന്നു. വരും ബുദ്ധിയുള്ളവരാരും അത് നിർത്തറ. അവന്റെ ഒരു ബുദ്ധി എടാ, അവിടെ പോകുന്നവരെല്ലാരും മടയന്മാരാണെന്നാണോ നിന്റെ വിചാരം? നിന്നേക്കാൾ നിലയും വിലയുമുള്ള എത്രായിരം പേരാണ് നിത്യവും അവിടെ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് നിനക്കറിയാമോ? മതി മതി, നിങ്ങൾ അമ്മയും മകനും തമ്മിൽ തർക്കിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ തർക്കിക്കുകയല്ല, മല്ലിയുടെ അസുഖം മാറ്റാനുള്ള മാർഗം പറഞ്ഞതാ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. അമ്മ പറഞ്ഞ മാർഗം ബുദ്ധിക്ക് നിരക്കുന്നതല്ല. നീ പോടാ നിന്റെ ബുദ്ധിയും കൊണ്ട്. ബുദ്ധിയേക്കാൾ വലുതാണ് വിശ്വാസം. അതുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. ശരി മോൻ, നിന്റെ അമ്മയ്ക്ക് ഇത്ര വിശ്വാസമാണെങ്കിൽ ചോറ്റാരിക്കര ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കും. ഞാനില്ല. നിന്നെ ആര് വിളിച്ചു? ഞാനും എന്റെ മോളും കൂടെ പോയി. ഞാനും വരാം. പക്ഷെ ഒരു കാര്യം, അവിടെ പോയി 10-ോ 15-ോ ദിവസം ഭജന വരുന്നതിന് ശേഷവും മല്ലികയുടെ അസുഖത്തിന് കുറവുണ്ടായില്ലെങ്കിൽ മടങ്ങി വന്ന് മോഹന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സ നടത്തും. എന്താ? എന്റെ ചോറ്റാനിക്കര അമ്മ ഒരിക്കലും അത് ഇടയാക്കുകയില്ല. കണിച്ചമ്മ എങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പോകാം. എന്താമോ? നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നാളെ വൈകുന്നേരം ദീപാരാധന തുടരാൻ അവിടെ